നമസ്കാരം. ഇടയ്ക്ക് പിന്നിൽ പോയെങ്കിലും ജുലാന മണ്ഡലം കോൺഗ്രസിന് തന്നെ കൈകൊടുത്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് 6015 വോട്ടിൻ്റെ ലീഡിന് ഇവിടെ ജയിച്ചു. വിനേഷ് ഫോഗട്ടും BJPയുടെ യോഗേഷ് കുമാറും തമ്മിലായിരുന്നു അംഗം. അവസാന റൗണ്ടുകളിൽ ലീഡ് നേടിയ വിനേഷ് ഒടുവിൽ വിജയം കൈവരിക്കുകയായിരുന്നു. BJP സ്ഥാനാർത്ഥിയായ യോഗേഷ് കുമാർ 2nd സ്ഥാനത്താണ്. ആം ആദ്മിയുടെ കവിതാ റാണി 5th സ്ഥാനത്തുമാണ്. സത്യം ജയിച്ചു എന്നാണ് വിനേഷിൻ്റെ ആദ്യ പ്രതികരണം. ലൈംഗിക പീഡന പരാതി നേരിട്ട ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും BJP നേതാവുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിനേഷിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതും ഒളിമ്പിക്സ് മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ ശ്രമിച്ചതുമൊക്കെ വലിയ വാർത്തയായിരുന്നു. അതിനാൽ തന്നെ വിനേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ഭാരക്കൂടുതൽ വിവാദത്തെ തുടർന്ന് ഗുസ്തി 50 കിലോഗ്രാം വിഭാഗത്തിൽ ഫൈനൽ മത്സരത്തിൽ അയോഗ്യയാക്കപ്പെടുകയും പിന്നീട് വിരമിക്കുകയുമായിരുന്നു വിനേഷ്. കോൺഗ്രസിൽ ചേർന്ന വിനേഷിന് ജുലാനയിൽ മത്സരിക്കാൻ കോൺഗ്രസ് ടിക്കറ്റ് നൽകി. 80,000 ജാഡ് വോട്ടുകളാണ് ജുലാനയിലുള്ളത്. 1972, 2000, 2005 വർഷങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ 2009 2014 ഇന്ത്യൻ നാഷണൽ ലോക്ദളാണ് ഇവിടെ ജയിച്ചത്. 2004 ശേഷം ഇവിടെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു ജുലാനയിൽ സ്ഥാനാർത്ഥി എത്തുമ്പോൾ വിനേഷ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വെറും 9.84% വോട്ട് മാത്രം നേടിയ സ്ഥാനത്താണ് ഇത്തവണ വിനേഷിലൂടെ പാർട്ടിക്ക് വലിയ മുന്നേറ്റം നടത്താനായത്. സ്ഥാനാർത്ഥിക്കുപയം തയ്പ്പിച്ചിരുന്നവരുടെ അതൃപ്തി പാരയാകുമോ എന്ന ആശങ്കയും ഫലം വന്നപ്പോൾ ആശ്വാസമായി. എല്ലാറ്റിനും കാരണമായത് വിനേഷിൻ്റെ വ്യക്തിപ്രഭാവം തന്നെയാണെന്നാണ് വിലയിരുത്തൽ. ഗുസ്തിയെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന ഹരിയാനക്കാരെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തനിക്കൊപ്പം അണിനിർത്താനായി എന്നതിൽ വിനേഷിൻ്റെ വ്യക്തിഗത മികവ് കൂടിയുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി BJPയുടെ കണ്ണിലെ കരടാണ് വിനേഷ് ഫോഗട്ട്. ഉത്തർപ്രദേശിൽ നിന്നുള്ള അന്നത്തെ BJP MPയും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പരാതികളുമായി വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ തുടങ്ങിയവർ മുൻപ് തെരുവിലിറങ്ങിയിരുന്നു. അതേസമയം വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഹരിയാനയിൽ BJP ഹാട്രിക്കിലേക്ക് അടുക്കുകയാണ്. 50 സീറ്റിൽ BJP ലീഡ് ഉയർത്തിക്കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ 50 സീറ്റിന് മുകളിൽ ലീഡ് നേടിയ കോൺഗ്രസ് ഹരിയാനയിൽ ഭരണം പിടിക്കുമെന്ന പ്രതീക്ഷ പോലും നൽകിയിരുന്നു. എന്നാൽ കാര്യങ്ങൾ മറിച്ചായിരിക്കുകയാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലെ എല്ലാ ദേശീയ മാധ്യമങ്ങളും തുടക്കത്തിൽ കോൺഗ്രസിന് വമ്പൻ ലീഡ് നൽകിയിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ കോൺഗ്രസിനെ വിഷമത്തിലാക്കുകയായിരുന്നു. അങ്ങനെ 3rd തവണയും ഹരിയാനയിൽ BJP നേട്ടമുണ്ടാക്കി. ഭരണം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസ് നീക്കവും വെറുതെയായി. മോദി തരംഗം ആഞ്ഞടിച്ചു വന്ന തരത്തിൽ ഇനി BJP പ്രചാരണം നടത്തും. അതിലേക്കാണ് കാര്യങ്ങൾ. കർഷക സമരം, ഗുസ്തി താരങ്ങളുടെ സമരം, സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ സ്വതന്ത്രരായി മത്സരത്തിനിറങ്ങിയ വിമത സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് JJP സഖ്യം വിട്ടത് ജാട്ട് സമുദായത്തിൻ്റെ ഏറെ പ്രാതിനിധ്യമുള്ള ഹരിയാനയിൽ ജാട്ട് കക്ഷികളിൽ ഒന്നിൻ്റെയും പിന്തുണയില്ലാതെ മത്സരത്തിനിറങ്ങിയത് എന്നിവയെല്ലാം BJPയെ തിരിച്ചടിയാകുമെന്നായിരുന്നു വിലയിരുത്തൽ. പരമ്പരാഗത ജാട്ട് പാർട്ടികളായ ദുഷ്യന്ത് സിംഗ് ചൌട്ടാലയുടെ JJP, INLD പ്രധാന മുന്നണികളുമായി സഖ്യത്തിലുമായിരുന്നില്ല. ആത്മവിശ്വാസ കൂടുതൽ ഈ രണ്ട് പാർട്ടികളെയും തകർത്തു. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ BJP 40 സീറ്റുകൾ നേടിയിരുന്നു. BJPയുടെ വോട്ട് വിഹിതം 36.49% കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം 28.08% JJPയുടേത് 14.85%. INLD ഒരു സീറ്റുമാണ് ലഭിച്ചത്. ഭരണവിരുദ്ധ വികാരം തുണയാകുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു 2024 കോൺഗ്രസ് മത്സരത്തിനെത്തിയത്. BJPയിലും കോൺഗ്രസിലും സീറ്റ് ലഭിക്കാത്തവർ വിമതരായി മത്സരിച്ചു. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഉൾപ്പെടെ BJP നേതാക്കൾക്കെതിരെ സ്വതന്ത്രരായി മത്സരിക്കുന്ന വിമത നേതാക്കളെ പാർട്ടിയിൽ നിന്ന് BJP പുറത്താക്കിയിരുന്നു. ഏതായാലും വിമതർ BJPക്ക് വെല്ലുവിളിയായിട്ടില്ല എന്നാണ് കാര്യങ്ങൾ തെളിയിക്കുന്നത്.